ഹരിയാനയിൽ വലിയ പ്രതീക്ഷ വയ്ക്കാത്ത ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കാശ്മീരാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പഴയ പ്രതാപത്തോടെ നിലനിൽക്കാൻ കശ്മീരിലെ ജയം ബി ജെ പിക്ക് അത്യാവശ്യമാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നതിനും അപ്പുറം വലിയ പ്രാധാന്യം കാശ്മീരിനുണ്ട് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനും അപ്പുറം നിലവിൽ ലെഫ്റ്റനന്റ് ഗവർണർ ഭരണമാണ് കാശ്മീരിലുള്ളത് അങ്ങനെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഒന്നും വെറുതെ ആയിട്ടില്ലെന്ന് തെളിയിക്കാൻ കൂടിയാണ് ബി ജെ പി രംഗത്തിറങ്ങുന്നത് അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയുമെല്ലാം പല കുറി കശ്മീർ താഴ്വരയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു ഹരിയാനയിൽ രണ്ടോ മൂന്നോ റാലികൾ നടത്തിയ നരേന്ദ്രമോദി ബി ജെ പിയോട് കശ്മീർ കേന്ദ്രീകരിക്കുവാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവ സന്നാഹങ്ങളും കശ്മീരിലേക്ക് ഏകോപിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ വിമത സ്വരം ശക്തമായ താഴ്വരയിൽ ബി ജെ പിക്ക് പടലപ്പിണക്കങ്ങളും കുതികാൽ വെട്ടലുകളും കോൺഗ്രസിന്റെ ജോലി എളുപ്പമാക്കുന്നുണ്ട് പാളയത്തിലെ പടയിൽ പകച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് കശ്മീരിൽ പിടി അയയുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒറ്റയടിക്ക് ബി ജെ പിയുടെ സുപ്രധാന പദവികൾ വഹിച്ച മൂന്ന് നേതാക്കന്മാരെയാണ് ബി ജെ പി പുറത്താക്കിയിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നടപടിയെടുത്തിരിക്കുന്നത് പവൻ ഖജൂരിയ ബൽവാൻ സിംഗ് നരീന്ദർ സിംഗ് ബോ എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലെ ബി ജെ പി മുൻ വൈസ് പ്രസിഡന്റ് ഖജൂരിയ അതുപോലെ ഉദംപൂർ ഈസ്റ്റിൽ നിന്നും നരേന്ദ്ര സിംഗ് ബോ ചമ്പിൽ നിന്നുമാണ് സ്വതന്ത്രയായി മത്സരിക്കുന്നത് മുൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിലറായ ബൽവാൻ സിംഗ് മുൻ മന്ത്രി ഹർഷ്ദേവ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജെ ആൻഡ് കെ നാഷണൽ പാന്തേഴ്സ് പാർട്ടിയിൽ ചേർന്ന ശേഷം ഉദംപൂർ ഈസ്റ്റിൽ നിന്നും മത്സരിക്കുകയായിരുന്നു ഈ മൂന്ന് നേതാക്കന്മാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ബി ജെ പി വിമതശല്യം തീർത്തുവെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കാശ്മീരിലെ ബി ജെ പിക്ക് തീർക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ മറികടക്കാൻ സാധിച്ചുവെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് കശ്മീർ താഴ്വരയിലെ സ്വതന്ത്രരുമായും ചെറിയ പാർട്ടികളുമായും സീറ്റ് ക്രമീകരണം മാത്രം തെരഞ്ഞെടുത്തുള്ള സമീപനമാണ് ബി ജെ പി കശ്മീരിൽ സ്വീകരിച്ചത് പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചൗധരി സുൽഫിക്കർ അലി തെരഞ്ഞെടുപ്പിന് മുൻപ് ജമ്മു ബി ജെ പിയിൽ ചേർന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രജൂരി പുഞ്ച് പ്രദേശത്തെ അറിയപ്പെടുന്ന വ്യക്തിയായ സുൽഫീഖർ അലി മുമ്പ് രണ്ടായിരത്തി എട്ടിലും പതിനാലിലും പി ഡി പി ടിക്കറ്റിൽ ബുദാൽ നിയമസഭാ സീറ്റിൽ നിന്ന് എം എൽ എ ആയാലും പി ഡി പി ബി ജെ പി സഖ്യ സർക്കാരിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പി ഡി പി നിന്ന് പുറത്തായ ഈ നേതാവ് ജെ ആൻഡ് കെ അപ്നി പാർട്ടിയിൽ ചേർന്നു ഈ കിഷൻ റെഡ്ഡി തരുൺ ചുക് രവീന്ദർ റൈന എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സുൽഫി അലിയുടെ ബി ജെ പി പ്രവേശനം നടന്നത് ജമ്മുവിൽ വലിയ സ്വാധീനമുള്ള നേതാവിന്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് വിമതസ്വരം പാർട്ടിക്കുള്ളിൽ ശക്തമായത് ചില നേതാക്കന്മാരെ കൂടുമാറ്റി ബി ജെ പിക്ക് എത്തിക്കുമ്പോൾ മറുവശത്തു കൂടി നേതാക്കന്മാർ കൂട്ടമായി ബി ജെ പിയിൽ നിന്ന് പടിയിറങ്ങുന്നുമുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിമതസ്വരം ശക്തമായ പഞ്ചാബിൽ അടക്കം വലിയ തോൽവിയാണ് ബി കാത്തിരുന്നത് അതേ വിധി തന്നെ കാശ്മീരിൽ സംഭവിക്കുമോ എന്ന് ബി ജെ പി ഭയക്കുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാളയത്തിലെ പടാവ് ഒതുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൽ അടക്കം സുപ്രധാന പദവികൾ നൽകി നേതാക്കന്മാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബി അവസാനമായി നടത്തുന്നത്